ബാക്ക് ഫ്രം ദ ബ്രിങ്ക് എന്ന ഡ്രാമയുടെ 27-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡ്രാഗൺ സ്കെയിൽ യാൻഹുയുടെ ശരീരത്തിൽ തിരിച്ചെത്തിയതുകൊണ്ട് ടിയാൻജു ഇപ്പോൾ അവളെ അവന്റെ രീതിയിലുള്ള കൾട്ടിവേഷൻ പഠിപ്പിക്കുകയാണ്. ഡാർക്ക് ഫാൻറ്റത്തിന്റെ പിടിയിൽ നിന്ന് അവൾ സ്വതന്ത്രയായതുകൊണ്ട് ഇനിയിപ്പോൾ ഗോസ്റ്റ്ലി യൂളജി പഠിക്കേണ്ട ആവശ്യമില്ല എന്നവൻ പറഞ്ഞപ്പോൾ അത് പഠിക്കുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് അവൾ സമ്മതിക്കുന്നു. അവന്റെ കൾട്ടിവേഷൻ മെത്തേഡ് പഠിക്കാൻ തുടങ്ങിയതുകൊണ്ട് അവന്റെ വാളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്ന് അവൾ സംശയിച്ചു വെച്ചപ്പോൾ ശ്രമിച്ചു നോക്കാൻ പറഞ്ഞ് അവൻ വാൾ പുറത്തെടുക്കുന്നു. അവൾക്കത് കയ്യിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അവൾക്ക് വേണമെങ്കിൽ അത് അവളുടെ ആയുധമായി സൂക്ഷിച്ചോളാൻ അവൻ പറഞ്ഞെങ്കിലും ഇത് എനിക്ക് തന്നെയാണ് ചേരുന്നത്, ഞാൻ വല്ല കമ്പോ കല്ലോ ഒക്കെ ആയുധമായി ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ നിരസിക്കുന്നു. തന്നെ കമ്പിനോടും കല്ലിനോടും ഒക്കെ ഉപയോഗിച്ചത് വാളിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അത് വാങ്ങി തിരികെ വയ്ക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന്റെ ലൈഫ് എക്സ്ചേഞ്ച് ആകാനുള്ള സ്പെൽ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് അവൾ ചോദിച്ചത്. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് വായി എത്തിയതുകൊണ്ട് ഇപ്പോഴും അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നവൻ പറഞ്ഞപ്പോൾ അവന്റെ മനക്കടലിലെ നക്ഷത്രങ്ങൾ തിരിച്ചെടുത്തോളാൻ അവൾ പറയുന്നു. പക്ഷെ ഒരു തവണ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നവൻ പറയുന്നുണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നിന്റെ ജീവിതം റിസ്കിലാക്കില്ലേ എന്ന് അവൾ ചോദിച്ചപ്പോൾ നിന്നെ അത്ര ചെറുതായി കാണണ്ട, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നിന്റെ മനക്കണ്ണിൽ കയറി നോക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് അവളുടെ മനക്കണ്ണിലുള്ളിലേക്ക് കയറുന്നു. കുറെ കാലത്തിന് ശേഷമാണ് ജാൻഹ്വി അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. അവളുടെ ഉള്ളിലെ സീലും ഡാർക്ക് എനർജിയും ഒക്കെ ഇല്ലാതായതോടെ അവളുടെ മനക്കണ്ണ് പൂർണ്ണമായും കാണാൻ സാധിക്കുന്നുണ്ട്. ചെക്കിലെ 7 സ്റ്റാറുകളുള്ള ശിഷ്യന്മാരുടെ മനക്കണ്ണ് പോലെ വിശാലമാണല്ലോ ഇത് എന്ന് അവൾ അത്ഭുതപ്പെട്ടപ്പോൾ ഹാർഡ് സ്കെയിൽ നിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് നീ കുറച്ചുകൂടി ശ്രമിക്കുകയാണെങ്കിൽ അതിനേക്കാൾ മുകളിൽ മാസ്റ്റർമാരുടെ അടുത്ത് വരെ എത്താനുള്ള യോഗ്യത നിനക്കുണ്ട് എന്നവൻ പറയുന്നു. അവന്റെ സ്കെയിലിന് അത്രയൊക്കെ പ്രത്യേകത ഉണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോഴാണ് അത് എന്റെ സ്കെയിൽ മാത്രമല്ല എന്റെ ഇന്നർ കോറും കൂടി ഒരുമിച്ച് ചേർത്തതാണെന്നവൻ പറഞ്ഞത്. അന്ന് സ്വിങ് എന്നെ കൊല്ലാൻ ശ്രമിച്ച ദിവസം അവളുടെ സഹായത്തിന് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. എന്റെ ഇന്നർ കോർ കൈക്കലാക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് രണ്ടുപേർക്കും അവർക്ക് ആവശ്യമുള്ളത് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ സ്കെയിലും ഇന്നർ കോറും കൂടി ഒരുമിച്ചാക്കിയതാണ് അന്ന് വലിച്ചെറിഞ്ഞത്. അന്ന് എന്നെ ആക്രമിച്ച ആളുടെ രൂപം ഞാൻ വ്യക്തമായി കണ്ടിരുന്നില്ല എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. അവന്റെ ഇന്നർ കോറും തന്റെ ഉള്ളിലാണെന്ന് അറിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. 1000 വർഷത്തെ കൾട്ടിവേഷൻ കൊണ്ട് എനിക്കിത് വീണ്ടും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നവൻ പറഞ്ഞപ്പോൾ ഇനി 1000 വർഷം അതിനുവേണ്ടി വരില്ലേ എന്നവൾ വിഷമത്തോടെ ചോദിക്കുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് ചിലപ്പോൾ 1000 വർഷങ്ങൾ കാത്തിരുന്നാൽ പോലും എനിക്ക് നിന്നെ വീണ്ടും കാണാൻ കഴിയണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. നിന്റെ ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലാണ് എന്നുള്ള ബോധത്തോടെ കുറച്ചുകൂടി ശ്രദ്ധയോടെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നവൾ വാക്കു കൊടുക്കുന്നു. പിന്നെയാണ് എന്റെ മനക്കണ്ണ് മുമ്പ് സീൽ ചെയ്ത് വെച്ചത് ആരായിരിക്കുമെന്ന് സംശയം അവൾ ചോദിച്ചത്. ചിലപ്പോൾ നിന്റെ മാസ്റ്റർ ആയിരിക്കും ശ്രദ്ധയുണ്ട് എന്നവൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നവൾ ചോദിക്കുന്നു. നീ പണ്ട് വളരെ വീക്കായിരുന്നു കൊണ്ട് സ്കെയിൽ നിന്റെ ഉള്ളിലുള്ളത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ അത് നിനക്ക് ദോഷം ചെയ്താലെന്ന് കരുതി അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ ചെയ്തതായിരിക്കണം. നിന്റെ കാര്യത്തിൽ എന്നെ പോലെ തന്നെ അദ്ദേഹവും വളരെയധികം കെയർ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് നേരിട്ട് മനസ്സിലായതാണ് എന്ന് പറഞ്ഞ് സ്കെയിൽ അവളുടെ ഉള്ളിൽ നിന്ന് എടുത്ത സമയത്ത് അദ്ദേഹം തന്റെ അടുത്ത് വന്നതിനെക്കുറിച്ച് അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്നെ സെക്കിൽ നിന്ന് പുറത്താക്കിയതിന് എന്തെങ്കിലും കാരണം കാണും, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ എന്നവൾ ചോദിക്കുന്നു. അന്നത്തേതിന് ശേഷം പിന്നെ അദ്ദേഹത്തെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല എന്നവൻ പറയുന്നു. ബൈ ഈ സമയം മിസ്ത്രി ഫോറസ്റ്റിൽ എത്തിയിരുന്നു. കുറെ തിരഞ്ഞ ശേഷമാണ് ഡാർക്ക് ഫാൻറ്റത്തിന്റെ മനക്കണ്ണിലേക്കുള്ള വാതിൽ കണ്ടെത്താൻ അവൻ കഴിഞ്ഞത്. തൽക്കാലം തന്റെ ശക്തി ഉപയോഗിച്ച് ഷെന്നും ഫാൻറ്റവും തമ്മിൽ കോൺടാക്ട് തടയാൻ വേണ്ടത് അവൻ ചെയ്യുന്നു. വാതിൽ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള വഴിയെക്കുറിച്ച് പിന്നീട് ആലോചിക്കാമെന്നാണ് അവൻ വിചാരിച്ചത്. മാസ്റ്ററെക്കുറിച്ച് പിന്നെ ഒന്നും കേട്ടിട്ടില്ല എന്നറിഞ്ഞപ്പോൾ യാൻഹ്വിക്ക് എന്തൊക്കെയോ ആശങ്ക തോന്നിയാൽ അവൾ ഷെന്നിയുടെ അടുത്ത് നിൽക്കുകയായിരുന്ന സിംഗയുടെ അടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിരുന്നു അന്വേഷിക്കുന്നു. മിസ്റ്ററി ഫോറസ്റ്റിലാണ് അദ്ദേഹത്തെ അവസരമായി കണ്ടത് എന്നെ അറിയാവൂ എന്ന് സിംഗ പറഞ്ഞപ്പോൾ ഫ്ലവർ മിഷൻ വഴി അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് ഫെങ്ങിനോട് ചോദിക്കാമെന്ന് അവൾ ചോദിക്കുന്നു. കുറെ തവണ ഞാൻ ഫെങ്ങിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല, ഷെൻ അവനെ കണ്ടെത്തി കാണുമോ എന്നാണ് ഇപ്പോൾ എന്റെ പേടി എന്ന് സിംഗ പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് തിരികെ പോകാൻ അവർ തീരുമാനിക്കുന്നു. ഷെന്റെ സ്പെല്ലിനെ അടിമപ്പെട്ട് തവോയിസ്റ്റുകളെ ആക്രമിക്കണം എന്ന് പറഞ്ഞ് സ്പിരിറ്റുകളാകെ ബഹളമുണ്ടാക്കിയാണ്. യാനെ ഷെൻ സ്വതന്ത്രനാക്കിയെങ്കിലും അവന്റെ മന്ത്രവിദ്യ കാരണം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റാർക്കും കേൾക്കാൻ കഴിയില്ല. ഷെന്നാണ് ശരിക്കുള്ള വില്ലൻ എന്ന് അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി അവരെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ സ്പെല് കാരണം അവർക്കത് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഭ്രാന്തായി എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നു. ശുലിയും ഷെയാനും അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഷെനിന്റെ സ്പെല്ലിന് അടിമപ്പെട്ടില്ലാത്തതിനാൽ അദ്ദേഹം പറയുന്നത് അവർക്ക് കേൾക്കാം. ഡ്രാഗൺ കിങ്ങിനെയും യാൻഹ്വിയെയും തെറ്റിദ്ധരിച്ചതാണ് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റിയെന്ന് പറഞ്ഞ് അദ്ദേഹം പശ്ചാത്തപിക്കുന്നു. അവർ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ടിയാൻജോയും സംഘവും ഈ സമയം ഷിൻഷുവിലെത്തിയിരുന്നു. ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് എല്ലാവരും വേഷം ധരിച്ചിരിക്കുന്നത്. വഴിയിലൊരിടത്ത് ഫ്ലവർ ബുള്ളറ്റിന്റെ അടയാളം കണ്ട് സിംഗെ ഫെങ്ങിനെ അന്വേഷിച്ച് മറ്റൊരു വഴിക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ കയ്യിലുള്ള വള ഉപയോഗിച്ച് അദ്ദേഹത്തിന് സിഗ്നൽ നൽകാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. അവർ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ ഷുലിയുടെയും മറ്റും മുന്നിൽ ചെന്നുപെടുന്നു. പക്ഷെ ഷെൻ തങ്ങളെ കൊടുക്കാൻ വേണ്ടി സ്പെല്ല് ഉപയോഗിച്ച് ഉണ്ടാക്കിയവരാണോ മുന്നിൽ നിൽക്കുന്നത് സംശയിച്ച് ആദ്യം അവരുടെ അടുത്തേക്ക് ചെല്ലാൻ അവർ മടിക്കുന്നു. യാൻഹ്വിയുടെ കയ്യിൽ ഷിയാൻ മുമ്പ് മാർക്ക് ചെയ്ത മോതിരത്തിന്റെ അടയാളം കാണിച്ചപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അവർ തന്നെയാണെന്ന് അവർ വിശ്വസിച്ചത്. അച്ഛൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഷുലി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനെ അത്രയും വളർന്ന് അദ്ദേഹം ആദ്യം കാണുകയാണ്. യാൻ സന്തോഷത്തോടെ രാജാവിന്റെ മുന്നിൽ ആചാരമര്യാദകളൊക്കെ കാണിക്കാൻ തുടങ്ങിയെങ്കിലും അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തടയുന്നു. ഡ്രാഗൺ കിങ്ങിനെയും യാൻഹ്വിയെയും തെറ്റിദ്ധരിച്ചതിന് യാൻ അവരോട് ക്ഷമ പറയുന്നു. അവർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഷെന്നെ തടവറയിൽ നിന്ന് പുറത്താക്കിയതാണ് തെറ്റായിപ്പോയത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇവിടുത്തെ നിയമങ്ങളാണ് തെറ്റിയെന്ന് യാൻഹ്വി പറയുന്നു. ഷെന്നിയും അത് ശരിവെക്കുന്നുണ്ട്. ഷെയാന്റെ കയ്യിലെ മോതിരം കണ്ടപ്പോൾ അവൾ ബുദ്ധായി നിയമിക്കപ്പെട്ട ഫാൻറ്റംഗീനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു.
ഷെന്നോട് പ്രതികാരം ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് അവൾ പറയുന്നു. കൂടുതൽ സമയം അവിടെ നിൽക്കുന്ന അപകടമായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാവരും അവളുടെ മോതിരത്തിനുള്ളിൽ കയറുന്നു. ഫ്ലവർ ബുള്ളറ്റിന്റെ അടയാളം നോക്കിപ്പോയ സിംഗിനെ അവസാനം ഫെങ്ങിനെ കണ്ടെത്തുന്നു. അവൻ അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ഫ്ലവർ മിഷൻ തകർക്കേണ്ടി വന്നതിനെ കുറിച്ച് അവൻ പറയുന്നു. ഷെൻജി തിരിച്ചു വന്നതിനെ കുറിച്ചൊക്കെ അവളും പറയുന്നു. ലിങ്ഫൈ തിരിച്ചെന്ന് യുദ്ധത്തിലുള്ള തയ്യാറെടുപ്പിലാണ്. അതേപോലെ തന്നെ വിശ്വസ്പെല്ലിന് അടിമപ്പെട്ട സ്പിരിറ്റുകളും യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർ നദീതീരത്ത് എത്തിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും യുദ്ധം ഉണ്ടാകാം എന്ന് ഫെങ് അവൾ അറിയിക്കുന്നു. സിംഗെ തന്റെ വള ഉപയോഗിച്ച് ഷെൻജിയെ കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ അറിയിക്കുന്നു. രണ്ട് രാജ്യങ്ങളിലുള്ളവരും യുദ്ധത്തിന് തയ്യാറെടുത്ത് നദിയുടെ തീരത്ത് എത്തിക്കഴിഞ്ഞു. അവർ ഉടനെ നദി ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇരുവശങ്ങളിലും മുളങ്കാടിന് തീയിടാൻ ഉദ്ദേശിക്കുകയാണെന്ന് അവർ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് അനുവാദം നൽകുന്നു. ഫെങ്ങിനെ മീറ്റ് ചെയ്ത വിവരവും അവൾ അറിയിക്കുന്നുണ്ട്. അവർ അതിനായി പോയി കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും കൂടി പിന്നീടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഷെന്നിന്റെ വിശ്വാസ്പൽ തകർത്ത് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം ഷെന്നി ഏറ്റെടുത്തപ്പോൾ ചുലിയും ഞാനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാമെന്ന് പറയുന്നു. കുറച്ച് ദിവസങ്ങളായി മോതിരത്തിനുള്ളിൽ ഇരുന്ന് നിരീക്ഷിച്ചതിൽ നിന്ന് ഷെന്നിന്റെ ഡാർക്ക് മാജിക്കും വിശ്വാസ്പെല്ലും എല്ലാം ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് വരുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഫാന്റം വംശത്തിലെ ആളുകളുടെ ശക്തി ഉപയോഗിച്ചാണ് അവൻ വിശ്വാസ്പെൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ മോതിരം അവന്റെ കയ്യിലിടാൻ സാധിച്ചാൽ എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ഷെൻ അവരോട് പറയുന്നു. നീ മോതിരമിടാൻ ചെല്ലുമ്പോൾ അവൻ കൈ കാണിച്ചുകൊണ്ട് നിന്നു തരും എന്നാണ് വിചാരിക്കുന്നതെന്ന് ചോദിച്ച് ഷുലി അവളെ കളിയാക്കുന്നു. അവൻ നമുക്ക് നേരെ പ്രയോഗിച്ച രീതി തന്നെ നമ്മളും അവൻ്റെ നേരെ പ്രയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്ന് യാൻഹുയി പറയുന്നുണ്ട്. അങ്ങനെ മോതിരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അവർ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. ഷെന്നിയെ തന്റെ ശക്തി ഉപയോഗിച്ച് ഷെൻ രാജ്യത്തിന് മുകളിൽ പ്രയോഗിച്ചിരുന്ന വിശ്വാസ്പെല്ല് നശിപ്പിക്കുന്നു. അതോടെ അതുവരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് സമരം വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് തങ്ങൾ എന്തിനാണ് അങ്ങനെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഷെന്നി തനിക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഷെൻ അറിയുന്നു. അവൻ അയാൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഷുലിയും ഞാനും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൂടെ തന്നെ നിൽക്കുന്നു. അതേസമയത്ത് തന്നെ കൊട്ടാരത്തിലെത്തിയ ടിയാൻജോ തന്റെ വാളുമായി അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഷെന്നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അവനെ നേരിടാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും മറ്റൊരു വശത്ത് കൂടി വന്ന യാൻഹുയി ഷെന്നിനെ ആക്രമിക്കുന്നു. നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് അവളോട് ചോദിച്ചുകൊണ്ടാണ് ഷെൻ അവളെ നേരിട്ടത്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കും ടിയാൻജോ ആണെന്നും അവന്റെ രൂപത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് യാൻഹുയി ആണെന്നും ഷെൻ തിരിച്ചറിയുന്നത്. അവന്റെ അതേ രീതിയിൽ അവനെ നേരിടാമെന്ന് അവൾ പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചായിരുന്നു. അവൾക്കിപ്പോൾ ടിയാൻജിയുടെ വാൾ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതുമായി അവന്റെ രൂപത്തിൽ മെയിൻ ഹാളിലേക്ക് ചെന്ന് ഷെന്നിന്റെ ശ്രദ്ധ തിരിക്കാം. ആ സമയത്ത് അവൻ അവളുടെ രൂപത്തിൽ അവന്റെ അടുത്തേക്ക് എത്തി അവനെ തോൽപ്പിക്കാൻ അവൾ തന്നെയാണ് ഐഡിയ പറഞ്ഞത്. ബൈ ഡാർഫാൻഡത്തിന്റെ മനക്കണ്ടിലേക്കുള്ള വാതിൽ നശിപ്പിച്ച് ഷെൻ അയാളെ കോൺടാക്ട് ചെയ്ത് തടഞ്ഞിരിക്കാനാണ് സാധ്യത. ഹാർട്ട് പ്രൊട്ടക്ടിംഗ് സ്കെയിൽ എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് സ്മെൽ വെച്ച് ഞങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ ഷെന്നിന് സാധിക്കില്ല. അവനെപ്പോലെ തന്നെ വിഷ്വൽ സ്പെൽ ഉപയോഗിക്കാൻ ഷിയാനും പറ്റുമല്ലോ. അവളുടെ ഇല്യൂഷൻ ടെക്നിക് ഉപയോഗിച്ച് രണ്ടുപേരുടെയും രൂപം കുറച്ച് സമയത്തേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ എന്നൊക്കെ യാൻഹുയി തന്നെയാണ് പറഞ്ഞത്. മോതിരത്തിനുള്ളിൽ ഒളിച്ചിരുന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ഷെയനും സമ്മതിക്കുന്നു. അങ്ങനെയാണ് അവർ അവിടെ എത്തിയത്. ടിയാൻജോ അവനുമായി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മോതിരത്തിൽ നിന്ന് പുറത്തിറങ്ങി മോതിരം ഷെനിന്റെ കയ്യിലിട്ട് അവനെ കൺട്രോൾ ചെയ്യണമെന്നും യാൻഹുയി ഷെനോട് നിർദ്ദേശിച്ചിരുന്നു. അവസരം കിട്ടിയപ്പോൾ അവൾ അങ്ങനെ ചെയ്യുന്നു. മോതിരം കയ്യിലെടുത്തോടെ ഷെനിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ കൈ മുറിച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും യാൻഹുയി ടിയാൻജോയുടെ വാൾ ഉപയോഗിച്ച് അവന്റെ മറ്റേ കൈ ബന്ധിക്കുന്നു. ഷെയൻ മോതിരത്തിന്റെ സഹായത്തോടെ അവന്റെ ശക്തി മുഴുവൻ ഇല്ലാതെയാക്കുന്നു. പരാജയപ്പെട്ടതോടെ എന്നെ കൊന്നോളാൻ ഷെൻ ടിയാൻജോയോട് പറഞ്ഞെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല എന്നാണ് അവൻ പറഞ്ഞത്. അവൻ ആദ്യം മുതൽ കഴിഞ്ഞ തടവറയിലാക്കി അവനെ കാണാനായി ഷെൻജി എത്തുന്നു. ഇവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ആദ്യമായി കണ്ടത്. എന്നെ സ്വതന്ത്രമാക്കി തോർത്ത് നീ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടെന്ന് ഷെൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് തെറ്റാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഇനി അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഇവിടം വിട്ട് പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അന്ന് നിന്നെ അങ്ങനെ വിട്ടയച്ചത് കൊണ്ടാണ് നീ ഡാർഫാൻഡത്തിന്റെ പിടിയിലായത് എന്ന് അദ്ദേഹം പറയുന്നു. ഡാർഫാൻഡവും ഞാനും ഒക്കെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നേടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടം വിട്ടു പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും നിന്നെയോ ഈ രാജ്യത്തെ വെറുത്തിരുന്നില്ല. പക്ഷേ ഒരേ അച്ഛനമ്മമാർക്ക് ജനിച്ചിട്ടും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടത് എന്താണെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. എൻ്റെ ആ വിഷമങ്ങളൊക്കെ മറന്ന് സമാധാനമായി നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് കരുതിയാണ് ഞാൻ ഡ്രാഗൺ വാലിയിലേക്ക് പോയത്. സ്പിരിറ്റ് ഡ്രാഗൺ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നൽകുമെന്നാണ് ആ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അവൻ പക്ഷേ ഒരു പെണ്ണിന് വേണ്ടി ജീവിതം പാഴാക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് വലിയ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ലക്ഷ്യബോധമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ അവൻ എങ്ങനെയാണ് ലോകത്തിന് വേണ്ടി നന്മ ചെയ്യാൻ നോക്കുന്നത്? അവൻ സീൽ ചെയ്യപ്പെട്ടപ്പോഴാണ് നന്മയും സ്നേഹവും കൊണ്ടൊന്നും ഈ ലോകത്തൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായത്. ഒരാളുടെ കയ്യിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും അയാളെ അനുസരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ലോകം വന്നാൽ മാത്രമേ എല്ലാവർക്കും തുല്യരായി ചെയ്യപ്പെടാൻ കഴിയുകയുള്ളൂ. നമുക്കിടയിൽ കാണിച്ചതുപോലെ വേറെ കാണിക്കാതിരിക്കുകയുള്ളൂ എന്നൊക്കെ ഷെൻ പറയുന്നു. നമ്മുടെ രാജ്യത്തിലെ ഇരട്ടകളെ ബാധിക്കുന്ന നിയമം നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിർത്തലാക്കിയിരുന്നു എന്ന് ഷെൻജി പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അവസാനം ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഇവിടെ തന്നെയല്ലേ? നീ ജനിച്ചു വീണത് കൊട്ടാരത്തിലാണെങ്കിൽ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇതിനുള്ളിലാണ് കഴിഞ്ഞത്. ഇവിടുത്തെ ഓരോ തരിയും ഞാൻ എൻ്റെ വിരലുകൾ കൊണ്ട് തൊട്ടിട്ടുണ്ട് എന്നൊക്കെ അവൻ വേദനയോട് പറയുന്നു. ഞാൻ ജനിച്ചതും ഇപ്പോൾ മരിക്കാൻ പോകുന്നതും ഇവിടെ തന്നെയാണ് എന്നവൻ പറഞ്ഞപ്പോൾ നിന്നെ കൊല്ലാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ഷെൻജി പറയുന്നു. പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിനക്കെന്നെ ഇവിടെ നിന്ന് സ്വതന്ത്രമാക്കാൻ കഴിയില്ല. ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ വീണ്ടും ഇതിനുള്ളിൽ ജീവിച്ചു തീർക്കണമെന്നാണോ നീ പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. നീ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഷെൻ പറയുന്നു. അപ്പോഴേക്കും അവൻ്റെ ശരീരം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങുന്നു. അവൻ അങ്ങനെ സംഭവിച്ചതിൽ വിഷമിക്കാനല്ലാതെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. തൻ്റെ വംശത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് ഷെയൻ. രാജാവ് ഷെന്നിനെ കാണാൻ പോയിരിക്കുന്നത് കൊണ്ട് അവൻ അച്ഛനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഷുലിക്ക് ടെൻഷനുണ്ട്. പക്ഷെ അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവൻ്റെ ശക്തികളെല്ലാം ഞാൻ തിരികെ എടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ്
ഷേൻ അവനെ സമാധാനിപ്പിക്കുന്നു. ഷെനിനെ കീഴടക്കിയതിന്റെ മെസ്സേജ് ഫെങ്ങിനും സിംഗയ്ക്കും കിട്ടുന്നു. ഷെനിന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധത്തിന് തയ്യാറായി പുറപ്പെട്ടിരുന്ന സൈനികരെ സിംഗ് രാജാവിന്റെ അടയാളമായ തന്റെ കയ്യിലുള്ള വള കാണിച്ച് തിരിച്ചയക്കുന്നു. അങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങൾ ശാന്തമാക്കാൻ അവർക്ക് കഴിയുന്നു. ലിങ്ഫൈ കുറെ ശക്തി അംഗങ്ങളെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഷിൻഷുവിൽ കാര്യമായ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടേണ്ട എന്നാണ് മറ്റ് സെക്റ്റിലെ ലീഡർമാർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ് കൂടെയുള്ളവർ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാനും സെക്റ്റിലെ മാസ്റ്ററാണ്, ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കുകയാണ്. അപ്പോഴാണ് യാൻഹിയുടെ സീനിയർ സീഷൻ അവിടെ എത്തി അവളെ ശക്തമായി എതിർത്തത്. ലിങ്ഫൈ ദേഷ്യം തീർക്കാനെ അവന്റെ കയ്യിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ തങ്ങളുടെ മാസ്റ്റർ തിരികെ വന്ന് പറഞ്ഞാൽ അല്ലാതെ യുദ്ധത്തിന് പുറപ്പെടില്ല എന്നവൻ തീർത്തു പറയുന്നു. അവിടെയുള്ളവരോടും തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു. അവൻ പറഞ്ഞനുസരിച്ച് എല്ലാവരും തിരികെ പോകുന്നുണ്ട്. വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാൻ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് ലിങ്ഫയോട് പറഞ്ഞിട്ടാണ് അവൻ പോയത്. എന്തെങ്കിലും ഒരിക്കലും സ്പിരിറ്റുകളെ മൊത്തത്തിൽ നശിപ്പിക്കുമെന്ന് അവൾ അവിടെ നിന്ന് പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ശാന്തമായതോടെ ഡ്രാഗൺ കിങ്ങിനെയും ഭാര്യയെയും നമ്മൾ തിരിതിരിച്ചതാണ്, അവരോട് ക്ഷമ പറയേണ്ടത് ആവശ്യമാണെന്നൊക്കെ യാൻ ജനങ്ങളോട് പറയുന്നു. ആ സമയത്ത് ടിയാൻയോയും യാൻഹ്യും കൂടി അവിടെ എത്തുന്നുണ്ട്. എല്ലാവരും കൂടി അവർക്ക് മുന്നിൽ ക്ഷമ ചോദിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിടയിലാണ് അവളുടെ തലയിലെ കഷണ്ടി ഒരു കുട്ടി കണ്ടത്. കുട്ടിയെ തൊട്ടു നോക്കിയതോടെ എല്ലാവരും അവർ ശ്രദ്ധിക്കുന്നു. അതോടെ അവൾ കഷണ്ടിയായ വിവരം അവിടെ എല്ലാവരും അറിയുന്നു. നമ്മളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിടയിലാണ് അവർക്കിങ്ങനെ സംഭവിച്ചത്. അത് നമ്മളെന്ന് നന്ദിയോടെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതൊരു വലിയ സംഭവം ആക്കുകൂടി ചെയ്തതോടെ അവൾ നാണക്കേട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ടിയാൻജോ അവളെയും കൊണ്ട് വേഗം ഓടുന്നു പോകുന്നു. ആളുകൾ കളിയാക്കുമെന്ന് പറഞ്ഞ് അവൾ മുറിയിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കാൻ തുടങ്ങുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മുടി തനിയെ വളർന്നോളും, ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സിംഗ് അവളെ സമാധാനിപ്പിക്കുന്നു. ബായി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ കുറച്ച് ഷാഡോ ഉപയോഗിച്ച് അവിടെ മറച്ചു വെക്കാമായിരുന്നു. നേരത്തെ അത് അവനോട് ചോദിക്കേണ്ടതായിരുന്നു എന്നൊക്കെ യാൻഹ്യൂ അപ്പോൾ പറയുന്നുണ്ട്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ശാന്തമായിട്ടും ബായി ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചത്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ എന്ന് അവൾ സിംഗിയോട് ചോദിക്കുന്നു. അവനെ അന്വേഷിച്ച് മിസ്ത്രി ഫോഴ്സിലേക്ക് ആളെ വിടാം എന്നവൾ പറയുന്നുണ്ട്. അവൾ പോയ ശേഷം യാൻഹ്യൂ പിന്നെയും മുടിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മുടി വളരാൻ സഹായിക്കുന്ന ഒരു ടോണിക്കുമായി പുഫങ് അവളുടെ അടുത്തെത്തിയത്. മുടി വളരുമെന്ന് കേട്ടതും അവളത് ഒറ്റവരിക്ക് കുടിച്ചു തീർക്കുന്നുണ്ട്. എപ്പോഴും ഷെനിന്റെ സഹായി കൂടെ തന്നെ ഉണ്ടായിരുന്ന പുഫങ്ങിന് അവന്റെ ദുഷ്ടതരമൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത പോയതിൽ നല്ല വിഷമമുണ്ട്. എന്നാൽ കാര്യങ്ങളൊക്കെ കലങ്ങിത്തെളിഞ്ഞതിൽ അവൾക്ക് സന്തോഷം തന്നെയാണ്. അവർ സംസാരിച്ചിരിക്കുന്നിടയിൽ യാൻഹ്യൂയുടെ ശക്തിന്റെ പേറ്റന്റിലേക്ക് അവൾ കുറെ സമയം നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അവിടെയുള്ള ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് യാൻഹ്യൂയ്ക്ക് സംശയം തോന്നുന്നു. അവളത് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പുഫങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവസാനം അവളുടെ ശക്തിയിലുള്ള സിഫങ് എന്ന ആളെ ഇഷ്ടമാണ് എന്ന് അവൾ സമ്മതിക്കുന്നു. യാൻഹ്യൂയ്ക്ക് സിഫങ്ങിനെ നേരത്തെ അറിയാം. പുഫങ്ങിലെ പോലെ തന്നെ ഡോക്ടർമാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അവനും. മിസ്ത്രി ഫോറസ്റ്റിൽ ബായി ഈ സമയം ഡാർക്ക് ഫാൻറ്റത്തിന്റെ മനക്കണ്ണിലേക്കുള്ള വാതിൽ പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു. ഇനി പുറത്തു നിന്ന് അകത്തോട്ടും അകത്തു നിന്ന് പുറത്തോട്ടും ഡാർക്ക് അണ്ടർത്തേക്ക് വരാൻ സാധിക്കില്ല. ഡാർക്ക് ഫാൻറ്റം കൂട്ടിലിട്ട കിളിയെ പോലെ ആയിരിക്കുമെന്ന് ചിന്തിച്ച് സന്തോഷിച്ച് ബായി തിരികെ യാൻഹ്യൂയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നതാണ്. പക്ഷേ വാതിലൂടെ പുറത്തേക്ക് വന്ന ഡാർക്ക് അണ്ടർത്തി അവനെ പിടിച്ച് നിർത്തുന്നു. ഡാർക്ക് ഫാൻറ്റമാണത് എന്ന് മനസ്സിലായ അവൻ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ നിൽക്കുമ്പോൾ ഡാർക്ക് ഫാൻറ്റത്തിന്റെ പൊട്ടിച്ചിരി കേൾക്കുന്നു. മാത്രമല്ല മാസ്റ്റർ ലിങ്കിന്റെ പേരെഴുതി വെച്ചിരുന്ന കല്ലറയിലെ കല്ലിൽ നിന്നും ആ പേര് തനിയെ മാഞ്ഞു പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.